രാകേഷ്ടിക്കായത്തിൻ്റെ ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പിന് മുന്നിൽ ഗാസിപ്പൂർ അതിർത്തിയിലെ കർഷകരെ ഒഴിപ്പിക്കുന്നതിനുള്ള നീക്കത്തിൽ നിന്ന് യു പി സർക്കാർ പിന്മാറിയെങ്കിലും ഹരിയാന അതിർത്തിയിലെ സിങ്കുവിലും തിക്രിയിലും കർഷക സമരങ്ങൾ നടക്കുന്ന വേദികൾ ഒഴിപ്പിക്കുന്നതിനുള്ള ഗൂഢശ്രമങ്ങൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടേക്ക് നാട്ടുകാർ എന്നുള്ള പേരിൽ ബി ജെ പി ഗുണ്ടകളെ പറഞ്ഞയച്ചത്, കർഷകർക്ക് നേരെ കൊടിയ ആക്രമണങ്ങൾ നടത്തിയത്, പോലീസ് നോക്കി നിൽക്കവേ അവർക്കു നേരെ കല്ലേറുണ്ടായത്. എന്നിട്ടും പോലീസുകാർ കേസെടുക്കുന്നത് കർഷകർക്കെതിരെയാണ്. അമിത്ഷായുമായും ബി ജെ പിയുടെ മുൻ ഡൽഹി അധ്യക്ഷനുമായും ഒക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആളുകൾ ഈ നാട്ടുകാരൻ്റെ മേലങ്കി അണിഞ്ഞ് ഡൽഹിയിൽ നിന്നെത്തി കർഷകർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. അവിടെ ഇപ്പോൾ യുദ്ധസമാനമായ ഒരു സാഹചര്യം ഒരുക്കുകയാണ് ഹരിയാന സർക്കാർ. ഹരിയാനയിലെ 10 ജില്ലകളിലെ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ടിടപെട്ട് തിക്രിയിലെയും സിങ്കുവിലെയും അതിനോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിലെയും ഇൻ്റർനെറ്റ് ഒരു കാരണവശാലും ഒരു നേരിയ തരത്തിലുള്ള റേഞ്ച് പോലും ഉണ്ടാകരുത് എന്നുള്ള ഉത്തരവ് കൊടുത്തിരിക്കുന്നു. അതായത് ഏതു നിമിഷവും സിങ്കുവിലും തിക്രിയിലും കർഷകർക്കു നേരെ സൈന്യത്തിൻ്റെയും ഹരിയാന പോലീസിൻ്റെയും ഡൽഹി പോലീസിൻ്റെയും നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവരെന്തൊരു വിഡ്ഢികളാണ് എന്ന് നാം ഓർക്കണം. ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് പഞ്ചാബിലും ഹരിയാനയിലും നിന്ന് ആയിരക്കണക്കിന് കർഷകരാണ് ആ സമരഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രാക്ടർ റാലി കഴിഞ്ഞ് തിരികെ പോയവരൊക്കെ അതേ വേഗതയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഏതു നിമിഷവും ഇവരുടെ കാട്ടാളഭരണം ആ കർഷക സമരവേദികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർ സംശയിക്കുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സിങ്കുവിലെ കർഷക സമര നേതാവ് കർഷകരോടായി പറഞ്ഞത്, നമ്മൾ ഒരു കാരണവശാലും എന്ത് അക്രമം നമുക്ക് നേരെ ഉണ്ടായാലും തിരികെ അക്രമത്തിൻ്റെ പാത സ്വീകരിക്കരുത് എന്ന്, അത് മോദിയെ വിജയിപ്പിക്കുന്നതിനെ കാരണമാകുമെന്ന്. അതേ അവർ ആഗ്രഹിക്കുന്നത് അതാണ്. കർഷകന് നേരെ കൊടിയ മർദ്ദനം അഴിച്ചുവിട്ട് അവനെ പ്രകോപിപ്പിച്ച് അവനെക്കൊണ്ട് തിരിച്ചടിപ്പിച്ച് ഒടുവിൽ അവൻ കുറ്റക്കാരനാണ് എന്ന് വരുത്തി തീർക്കുക. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഈ ഇൻ്റർനെറ്റ് ഹരിയാനയിലെ 10 ജില്ലകളിൽ വിച്ഛേദിച്ചതിലൂടെ അവിടുത്തെ സാമൂഹ്യ ജീവിതമാകെ മാറിമറിയുകയാണ്. നാട്ടുകാരാകെ ക്ഷുഭിതരായി നിൽക്കുന്നു. പക്ഷേ ഇവർക്ക് ലക്ഷ്യം വേറെയാണ്. ഈ കർഷകരെ അടിച്ചമർത്തുന്നതിന് ഈ ഇൻ്റർനെറ്റ് മുഴുവൻ കട്ടു ചെയ്തു വച്ചിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ നടക്കാതിരിക്കുക എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം ആ നീക്കം നടത്തുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്ക് അവിടെ എത്താനാകുമല്ലോ, അത് വെറുതെ ചിന്തിക്കുന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല. മാധ്യമങ്ങളുടെ തത്സമയ സംപ്രേഷണത്തിന് ഈ ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലെങ്കിലും സാധിക്കും. അതറിഞ്ഞുകൂടാത്ത വിഡ്ഢികളാണോ ഇവരെന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. പിന്നെ മാധ്യമങ്ങളെയെല്ലാം വിലക്കെടുത്തിട്ട് നിങ്ങൾ ആരോ തത്സമയ സംപ്രേഷണം ചെയ്യരുത് എന്നൊക്കെ ഇവർ പറഞ്ഞു കളയുമോ എന്നറിയില്ല. എന്നാലും ഈ ഗോഡി മീഡിയ അല്ലാതെ സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കർഷക സമരത്തോടൊപ്പം നിൽക്കുന്ന 100 കണക്കിന് മാധ്യമങ്ങൾ വേറെയുമുണ്ട്. അവർക്കൊക്കെയും ഈ തത്സമയ സംപ്രേഷണത്തിനുള്ള സംവിധാനമുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഇത്രയും വിശാലമായ ഈ ലോകത്ത് ഒളിച്ചുപോയി ആ സമരമരിക്കുന്ന കർഷകരെ വട്ടമിട്ട് പിടിച്ചില്ലാതാക്കി കളയാം എന്ന് കരുതിയാൽ അത് നടക്കില്ല. ഗാസിപ്പൂരിൽ അത്തരമൊരു നീക്കം നടത്താനായി എത്തിയപ്പോൾ രാകേഷ് ടിക്കായത്തിൻ്റെ ആ വാചകങ്ങൾ കേട്ട് 10,000 കണക്കിന് ആളുകളാണ് അർദ്ധരാത്രിയിൽ ഗാസിപ്പൂരിലേക്ക് വന്നത് എന്നത് മറന്നു പോകരുത് ഈ ഭരണകൂടം. അതുകൊണ്ട് അടിച്ചമർത്താൻ നോക്കിയാൽ വെട്ടിയിട്ടാൽ ആ വെട്ടിയിട്ട ഭാഗത്തു നിന്ന് അടുത്ത മുള പൊട്ടുന്ന ഇനമാണ് എന്ന് ഈ ഭരണകൂടം ഓർക്കുന്നത് നല്ലതായിരിക്കും.